നമസ്കാരം. സംസ്ഥാനത്ത് ഭീകരർ പിടിമുറുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ കൂടുതൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിത് ബ്രഹ്മോസ് എയ്റോസ്പേസ് സെന്ററിൽ പോലീസ് പരിശോധന നടത്തിയിരിക്കുകയാണ്. അജ്ഞാതൻ കോമ്പൗണ്ടിൽ കടന്നെന്ന സംശയത്തെ തുടർന്നാണ് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നത്. നേരത്തെ കൊച്ചി കപ്പൽശാലയിലും ചാരപ്രവർത്തനം നടന്നുവെന്ന് വ്യക്തമായിരുന്നു. അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവിട്ടിരുന്നു. വ്യാജരേഖകളുമായി താമസിച്ച് ജോലി ചെയ്തായിരുന്നു ഇവിടെ ചാരപ്രവർത്തനം നടത്തിയത്. ഇതിന് സമാനമായ ചാരപ്രവർത്തനം തിരുവനന്തപുരം ചാക്കയ്ക്കടുത്തുള്ള സ്ഥാപനത്തിലും നടന്നു എന്നാണ് സംശയിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് സമീപം അപരിചിതനെ കണ്ടുവെന്നാണ് ബ്രഹ്മോസ് അധികൃതർ പോലീസിൽ അറിയിച്ചത്. ബ്രഹ്മോസ് മിസൈലിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കുകയും കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്ന തന്ത്ര പ്രധാന ഇടമാണിത്. ജീവനക്കാരെ പോലും പരിശോധിച്ച ശേഷമാണ് പുറത്തേക്ക് വിടുന്നത് പോലീസ് പരിശോധനയിൽ. എന്നാൽ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് സൂചന. എങ്കിലും ജാഗ്രത ഇനിയും തുടരും. അതീവ സുരക്ഷാ മേഖലയാണിത്. കേന്ദ്ര ഏജൻസികളും ഇക്കാര്യം പരിശോധിച്ചു വരുന്നുണ്ട്. ബ്രഹ്മോസിലെ രഹസ്യങ്ങൾ ചോർത്താൻ പാകിസ്ഥാൻ പല വഴികളും പലപ്പോഴും നടത്താറുണ്ട്. 2018 നാഗ്പൂരിലെ കേന്ദ്രത്തിൽ പല അറസ്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. നാഗ്പൂരിലെ ബ്രഹ്മോസ് മിസൈൽ യൂണിറ്റിൽ നിന്നാണ് അന്ന് ചാരനെ ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും മിലിറ്ററി ഇന്റലിജൻസും സംയുക്തമായി പിടികൂടിയത്. ബ്രഹ്മോസ് യൂണിറ്റിലെ സാങ്കേതിക രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകാനായിരുന്നു ഇവിടെ പിടിയിലായയാളുടെ നീക്കം. ഇദ്ദേഹത്തെ കഴിഞ്ഞ കുറേ നാളുകളായി തീവ്രവാദ സ്ക്വാഡ് നിരീക്ഷിച്ച് വരികയായിരുന്നു. ഇതിന് പിന്നാലെയാണ് UPATS ഇയാളെ പിടികൂടുന്നതും വിഷയം പുറത്തുവരുന്നതും. ബ്രഹ്മോസ് മിസൈൽ യൂണിറ്റിൽ ജോലി ചെയ്തായിരുന്നു ചാരപ്പണി പാകിസ്ഥാന് വേണ്ടി ഇയാൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് കേന്ദ്രത്തിലടക്കം അതീവ ജാഗ്രതയാണ്. ഇപ്പോൾ CCTV പരിശോധിച്ച് അജ്ഞാതനെ കണ്ടെത്താനാകും ഇനി ശ്രമം നടത്തുക. കേന്ദ്ര ഏജൻസികളും വിഷയത്തിൽ ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് അതീവ രഹസ്യമായി കൊച്ചി കപ്പൽശാലയിൽ ജോലി ചെയ്തതിന് അഫ്ഗാൻ പൗരൻ പിടിയിലായിരുന്നു. അഫ്ഗാൻ പൗരൻ ഈദ് ഗുലിനെ കേരള പോലീസ്, NIA, IB ഉദ്യോഗസ്ഥർ സംയുക്തമായി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഇയാളിൽ നിന്നും കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ കൂടുതൽ അഫ്ഗാൻ പൗരന്മാർ എത്തിയിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ചുവെങ്കിലും വ്യക്തത വന്നില്ല. കൊച്ചി കപ്പൽശാലയിൽ ഈദ് ഗുലിന്റെ ഏതാനും ബന്ധുക്കളും ജോലി ചെയ്യുന്നുണ്ട്. ഈദ് ഗുലിന്റെ അമ്മയുടെ വീട് അസമിലാണ്. അമ്മയുടെ മേൽവിലാസം ഉപയോഗിച്ചാണ് ഇയാൾ വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കി കേരളത്തിലേക്ക് എത്തുന്നത്. ഈദ് ഗുലിന്റെ ബന്ധു തന്നെയാണ് ഇയാളെ പറ്റിയുള്ള വിവരം കപ്പൽശാല അധികൃതരെ അറിയിച്ചത്. ഇരുവരും വഴക്കുകൂടിയപ്പോഴാണ് ബന്ധു ഈദ് ഗുലിനെ ഒറ്റിക്കൊടുത്തത്. എന്നാൽ ഈദ് ഗുലിനെ കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയെന്ന് അറിഞ്ഞ ഉടൻ ഇദ്ദേഹം കൊൽക്കത്തയിലേക്ക് മുങ്ങുകയായിരുന്നു. ചികിത്സാ വിസയിലാണ് പിതാവിന്റെ ബന്ധുക്കൾക്കൊപ്പം ഈദ് ഗുൽ എന്ന അഫ്ഗാൻ പൗരൻ ഇന്ത്യയിലെത്തിയത്. ഇയാൾ കപ്പലിനുള്ളിൽ കയറിയിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ വിധേയമാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ കപ്പലിന്റെ തറയിൽ വിരിക്കാനുള്ള ഷീറ്റ് തയ്യാറാക്കിയിരുന്ന ജോലിയിൽ ഈദ് ഗുൽ ഏർപ്പെട്ടിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. രഹസ്യം ചോർത്തൽ സംശയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തെ ബ്രഹ്മോസിലും ചാര സംശയം എത്തുന്നത്. മുൻപ് തുമ്പയിലെ ISRO കേന്ദ്രത്തിലെ രഹസ്യ ചോർച്ചാ വിവാദമാണ് പിന്നീട് ISRO കേസായി മാറിയത്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഊർജിതമായ അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ ഇക്കാര്യം കൃത്യമായി നിരീക്ഷിക്കുന്നുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമീനുസ്.